നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വേതന സംരക്ഷണ സംവിധാനത്തിന്റെ മൂന്നാം ഘട്ടം നിലവിൽ വന്നു. ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ട് വഴി നൽകുന്ന വേതന സംരക്ഷണ സംവിധാനത്തിന്റെ മൂന്നാം ഘട്ടം ജനുവരി 1 നിലവിൽ വന്നു. 1 മുതൽ 49 വരെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ വരുന്നത്. നേരത്തെ നടപ്പാക്കിയ 2 ഘട്ടങ്ങളും വിജയകരമാക്കാൻ സഹായിച്ച തൊഴിലുടമകളെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി LMRA ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജമാൽ അബ്ദുൾ അസീസ് അൽ അലാവി അഭിനന്ദിച്ചു. ശമ്പളം വൈകുന്നത് ഒഴിവാക്കാനും തൊഴിൽ തർക്കങ്ങൾ കുറയ്ക്കാനും പൂർണ്ണ സുതാര്യതയോടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പുതിയ സംവിധാനം വഴിയൊരുക്കിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 500 ന് മുകളിൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കായി കഴിഞ്ഞ മെയ് 1 നടപ്പാക്കിയ ആദ്യഘട്ടത്തിൽ മുഴുവൻ തൊഴിലുടമകളും ശമ്പള വിതരണം അക്കൗണ്ട് വഴി പൂർത്തിയാക്കി. 50 മുതൽ 499 വരെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കായി നടപ്പാക്കിയ 2ാം ഘട്ടത്തിൽ 88% തൊഴിലുടമകളും ശമ്പള വിതരണം അക്കൗണ്ട് വഴിയാക്കിയിട്ടുണ്ട്. അസ്കോൺ കൺട്രോൾ WLL വ്യവസായ മന്ത്രാലയം ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ ടൂറിസം മന്ത്രി സായിദ് ബിൻ റാഷിദ് അൽ സയാനി അസ്കോൺ കൺട്രോൾ WLL ഉദ്ഘാടനം ചെയ്തു. അസ്കറിലെ മസ്ര ഇൻഡസ്ട്രിയൽ സോണിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന നിക്ഷേപങ്ങളെ ബഹ്റൈൻ സ്വാഗതം ചെയ്യുന്നതായി അൽ സയാനി പറഞ്ഞു. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ GDP വ്യാവസായിക മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക, പൌരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പുതിയ സംരംഭം ലക്ഷ്യമിടുന്നത്. 15 വർഷമായി ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനുകളും ജനറേറ്ററുകളും മറ്റ് വൈദ്യുതി വിതരണ ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ഫാക്ടറിയുടെ നിലവാരത്തെ മന്ത്രി അഭിനന്ദിച്ചു. 7150 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഫാക്ടറി വൈദ്യുതി വിതരണത്തിലും വൈദ്യുതി നിയന്ത്രണ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഫാക്ടറി പ്രതിവർഷം ഏകദേശം 72,000 മുതൽ 150,000 ലോ വോൾട്ടേജ് പാനലുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദേവ്ജി BKS ബാലകലോത്സവം ജനുവരി 15 മുതൽ. പ്രവാസ ലോകത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാമാമാങ്കമായ ദേവ്ജി BKS ബാലകലോത്സവം ജനുവരി 15 ആരംഭിക്കുമെന്ന് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ജനുവരി 7 അവസാനിക്കും. നിലവിലെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 7 വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്ന് സമാജം വൈസ് പ്രസിഡന്റ് ദേവദാസ് കുന്നത്, ബാലകലോത്സവത്തിന്റെ ജനറൽ കൺവീനർ ദിലീഷ് കുമാർ എന്നിവർ പറഞ്ഞു. 5 മുതൽ 17 വരെ പ്രായപരിധിയിലുള്ള കുട്ടികൾ 5 വിഭാഗങ്ങളിലായി 200 ഇനങ്ങളിൽ മത്സരിക്കും. ബഹ്റൈനിലെ സ്കൂളുകളുമായി സഹകരിച്ച് നടത്തുന്ന മത്സരത്തിൽ ഇത്തവണ ഏത് രാജ്യക്കാർക്കും പങ്കെടുക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. കലോത്സവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ദിലീഷ് കുമാർ 3970200300, രാജേഷ് ചേരാവള്ളി 3532060667 എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ്. ട്രാഫിക് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തു. രാജ്യത്ത് അടുത്തിടെ ഉണ്ടായ കനത്ത മഴയിൽ ഗവർണറേറ്റുകളിലെയും സെക്യൂരിറ്റി ഡയറക്ടറേറ്റുകളിലെയും പോലീസ് ഡയറക്ടറേറ്റുകൾ ഗതാഗതം നിയന്ത്രിക്കുന്നതിനും പ്രധാന ഓപ്പറേഷൻസ് റൂമിൽ ലഭിക്കുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുമായി വളരെയധികം പരിശ്രമിച്ചു. പോലീസ് ഡയറക്ടറേറ്റുകൾ, സിവിൽ ഡിഫൻസ്, ട്രാഫിക് എന്നിവയെ ഏകോപിപ്പിച്ചാണ് അടിയന്തര സേവനങ്ങൾ നടത്തിയത്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട 100 കേസുകൾ ഉൾപ്പെടെ December 30 മുതൽ January 2 വരെ 292 കേസുകളാണ് ഓപ്പറേഷൻ റൂം കൈകാര്യം ചെയ്തത്. സുരക്ഷാ അധികാരികളുമായി ബന്ധപ്പെടുകയും നിയമപരമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. 234 അപകടങ്ങൾ ട്രാഫിക് പട്രോളിംഗ് കൈകാര്യം ചെയ്തു. ട്രാഫിക് സിഗ്നലുകളുടെ തകരാർ കാരണം അവർ 15 ജംഗ്ഷനുകളിലെ ഗതാഗതം നിയന്ത്രിക്കുകയും റോഡുകളിലും തുരങ്കങ്ങളിലും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. മരങ്ങൾ വീണതും ഷോർട്ട് സർക്യൂട്ടുകളും തുടങ്ങിയ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ 84 കേസുകൾ സിവിൽ ഡിഫൻസ് കൈകാര്യം ചെയ്തു. മുനിസിപ്പാലിറ്റികളുമായും നഗരാസൂത്രണ മന്ത്രാലയവുമായും സഹകരിച്ച് മഴവെള്ളം പമ്പ് ചെയ്തു. ദേശീയ ആംബുലൻസ് 490 കേസുകൾ കൈകാര്യം ചെയ്തു. പൌരന്മാരോടും താമസക്കാരോടും ജാഗ്രത പാലിക്കാനും നിർദ്ദേശങ്ങൾ പാലിക്കാനും അഭ്യർത്ഥിച്ചുകൊണ്ട് പോലീസ് മീഡിയ സെന്ററിന്റെ വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പൊതുജനാവബോധം വർദ്ധിപ്പിക്കുന്നത് തുടരുകയും ചെയ്തു. മഴക്കെടുതി നേരിടാൻ അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകി മന്ത്രിസഭായോഗം. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഇന്ന് ഗുദൈബിയ പാലസിൽ പ്രതിവാര മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മഴക്കെടുതി നേരിടാൻ ആവശ്യമായ അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വെള്ളക്കെട്ടും മറ്റ് നാശനഷ്ടങ്ങളും വിലയിരുത്താൻ തീരുമാനിച്ചു. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനും അടിസ്ഥാന സൌകര്യം അവതാളത്തിലായ സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മഴവെള്ളം ഒഴുകിപ്പോ
പോകുന്നതിനുള്ള പൈപ്പ് ലൈനുകൾ നവീകരിക്കാനും വെള്ളക്കെട്ട് അടിയന്തരമായി ഒഴിവാക്കാനും ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചു. മഴക്കെടുതി നേരിടുന്നതിന് സിവിൽ ഡിഫൻസ്, ട്രാഫിക്, പൊതുമരാമത്ത്, മുനിസിപ്പൽ, നഗരാസൂത്രണകാര്യ മന്ത്രാലയം എന്നിവ നടത്തിയ പ്രവർത്തനങ്ങളെ ക്യാബിനറ്റ് പ്രകീർത്തിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് സേവന സന്നദ്ധരായി മുന്നോട്ട് വന്ന സ്വദേശികളെയും അഭിനന്ദിച്ചു. ബഹ്റൈനും യുഎൻ ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും തമ്മിൽ പരസ്പര സഹകരണത്തിന് യോഗം അംഗീകാരം നൽകി. ബഹ്റൈനും മൊറോക്കോയും തമ്മിൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ സഹകരിക്കുന്നതിനും അംഗീകാരമായി. ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിന്റെ മൂലധനം ഉയർത്തുന്നതിനുള്ള ധനകാര്യമന്ത്രിയുടെ നിർദ്ദേശം ക്യാബിനറ്റ് അംഗീകരിച്ചു. എണ്ണ ഇതര മേഖലയിൽ 3.8% വളർച്ച രേഖപ്പെടുത്തിയതും GDP വളർച്ചാ നിരക്കും യോഗത്തിൽ ചർച്ച ചെയ്തു. ICRF സ്പെക്ട്ര വിജയികളെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ICRF സംഘടിപ്പിച്ച 13-ാമത് ഫേബർ കാസ്റ്റൽ സ്പെക്ട്ര 2021 കലാമത്സര വിജയികളുടെ പ്രഖ്യാപനവും വിജയിച്ച പെയിന്റിംഗുകൾ അടങ്ങിയ കലണ്ടറിന്റെ പ്രകാശനവും നടന്നു. December 10, 11, 26 തീയതികളിൽ ഓൺലൈനായി നടന്ന കലാമത്സരത്തിൽ 17 രാജ്യങ്ങളിലെ 80 സ്കൂളുകളിൽ നിന്നുള്ള 550 കുട്ടികൾ പങ്കെടുത്തു. കൂടാതെ ബഹ്റൈനിൽ മുതിർന്നവരുടെ ഗ്രൂപ്പിനുള്ള മത്സരവും ഉണ്ടായിരുന്നു. സീഫിലെ ഇന്ത്യൻ എംബസി ഹാളിൽ നടന്ന പരിപാടിയിൽ ഫലപ്രഖ്യാപന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ മുഖ്യാതിഥിയായിരുന്നു. വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറിമാരായ രവിശങ്കർ ശുക്ല, ഇജാസ് അസ്ലം എന്നിവരും സന്നിഹിതരായിരുന്നു. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ്, അഡ്വൈസർ ഭഗവാൻ അസർപോട്ട, അഡ്വൈസർ എക്സ് ഒഫീഷ്യോ അരുൾദാസ് തോമസ്, ജോയിന്റ് സെക്രട്ടറിയും സ്പെക്ട്ര കൺവീനറുമായ അനീഷ് ശ്രീധരൻ, ട്രഷറർ മണി ലക്ഷ്മണമൂർത്തി, സ്പെക്ട്ര ജോയിന്റ് കൺവീനർമാരായ നിതിൻ ജേക്കബ്, മുരളീകൃഷ്ണൻ, ICRF എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രമൺപ്രീത്, സുരേഷ് ബാബു, മുരളി നോമൂല, ജവാദ് പാഷ, പങ്കജ് മാലിക് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.